ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ലോഗ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഞാനിപ്പോ ജിമ്മിന് പോകാൻ വേണ്ടി നിൽക്കാണ് കേട്ടോ. അപ്പൊ അതിന്റെ മുന്നൊരു ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഇരിക്കുന്നതൊന്നും അല്ല, നമ്മള് ഒരു ഇവന്റിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രോ എടുക്കുന്നതിൻ്റെ 2-3 ദിവസം മുന്നെയാണ് പോയത്. നമ്മൾ കൊച്ചിയിലെ ഒരു ഇവന്റിന് പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു മൂവി പ്രമോഷൻ, അതിന് നമ്മുടെ ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയുടെ പ്രൊമോഷൻ ആയിരുന്നു കേട്ടോ. അതില് ആരൊക്കെയാന്ന് വെച്ചാൽ ഷേനിക്കും ഷൈൻ ടോം ചാക്കും അതേപോലെ മഹിമ അവരൊക്കെ ഉണ്ടായിരുന്നു. മഹിമ ചേച്ചി അവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരായിരുന്നു അതിന്റെ ആക്ട്രസ് ആൻഡ് ആക്ടർ. അപ്പൊ മൂവി എന്തായാലും റിലീസ് ആവണം, എനിക്ക് തോന്നുന്നു June 17 തോന്നുന്നു റിലീസ് ആവണത്. അപ്പൊ എല്ലാവരും പോയി കാണുക. ആൻഡ് അവിടെ പോയപ്പം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്. നമ്മൾ നോർമലായിട്ട് പോണേക്കാട്ടിലും എന്ന് വെച്ചാൽ ഡാൻസ് റീൽ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, സ്ക്രിപ്റ്റഡ് എന്ന് വെച്ചാൽ കോമഡി സ്ക്രിപ്റ്റ് വൈസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു നമ്മൾക്ക്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു നമ്മളോട്. എനിക്ക് തോന്നുന്നു ഒരു 1:30 ആകുമ്പോഴത്തേനൊക്കെ എത്താനാണ് പറഞ്ഞിരുന്നത്. കൊച്ചിയിലെ ബോൾക്കാറ്റി പാലസിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ മറ്റേ ഷൂട്ടിങ്ങും അതേപോലെ ഇവൻ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് 1:30 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡിലേ ആയിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 5:00 സ്റ്റാർട്ട് ചെയ്ത് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ. നമ്മൾ സോങ് ആയിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഡാൻസ് റീൽ എന്നുള്ളൊരു കാറ്റഗറി ആണല്ലോ, അതുകൊണ്ട് എനിക്ക് ഡാൻസ് റീലായിരുന്നു. അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ കാറ്റഗറിയിലുള്ള റീൽസാണ്. പക്ഷെ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തൊന്ന് സെറ്റായി വരുമ്പോഴത്തേനും ഒരുപാട് ലേറ്റ് ആയിട്ടു. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവര് ഓരോ ആൾക്കാർക്കും പ്രൊമോഷന് കുറെ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഷെയ്ൻ നിഗം, ഷൈൻ ടും ചാക്കോ, മഹിമ ചേച്ചി അവർക്കൊക്കെ ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ, അവർ വന്നാലല്ലേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു, എങ്കിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര തിരക്കുമായിട്ടും അങ്ങനെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അപ്പം അത്രയും നേരം ഞങ്ങൾ കുറേ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടായിരുന്നല്ലോ. അപ്പം പലവരെയും എനിക്ക് ഓൾറെഡി അറിയാം, പിന്നെ പുതിയതായിട്ട് കണ്ടവർ, അങ്ങനെ കുറച്ചും കൂടി എല്ലാവരുമായിട്ട് മിങ്കിൾ ആവാനും കാര്യങ്ങളൊക്കെ പറ്റി. കുറേ നേരം സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ ഷൂട്ടിംഗ് ആയപ്പോൾ തന്നെ നിങ്ങൾ വീഡിയോസ് നോക്കി അറിയാം കേട്ടോ. എന്ന് വെച്ചാൽ വീഡിയോ കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഈവൻ ഷോർട്സ് പോലും ഞാൻ എടുത്തിട്ടില്ല. കാരണം അതിൻ്റെ ഒരു ഇതായിരുന്നില്ല. കാരണം എല്ലാം കൂടെ എല്ലാവരും ആയിട്ട് ഭയങ്കര ഒരു ചിൽ മോഡിൽ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഷോർട്സ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. മമ്മി എന്തൊക്കെയോ കുറച്ച് എടുത്തിട്ടുണ്ട്. ഐ മീൻ ഡാൻസ് കളിക്കണതും അങ്ങനെ കുറച്ച് മമ്മി എടുത്തിട്ടുണ്ട്. മമ്മിയും കൂടുതൽ ഷോർട്സ് എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സൗണ്ട് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മ്യൂസിക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കോപ്പിറൈറ്റ് ഉള്ളത് കാരണം നമുക്ക് സൗണ്ട് കൊടുക്കാനേ പറ്റുള്ളൂ. ഓൾറെഡി ഉള്ള സൗണ്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കാരണം. അപ്പോൾ മമ്മി എന്തൊക്കെയോ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അവരെ പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഷെയ്ൻ നിഗം, മഹിമ അവരെയൊക്കെ പറയുകയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോ ആ ഒരു ചേട്ടൻ ഞാനിങ്ങനെ ഇന്റർവ്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര കൂളായിട്ട് അങ്ങനത്തെ ഒരു എന്ന് വെച്ചാൽ ഭയങ്കര എല്ലാം ആക്റ്റീവായിട്ട് ചെയ്യണ ഒരാളല്ലേ. നേരിട്ടും അതേപോലെയാണ് കേട്ടോ ഗൈസ്, അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണം, കുറേ എല്ലാവരെയും ചിരിപ്പിക്കുന്നു, അങ്ങനത്തെ ഒരു നേച്ചറാണ്. പിന്നെ ഷെയ്ൻ നിഗം ആ ചേട്ടനായാലും മഹിമ ചേച്ചി ആയാലും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഭയങ്കര കംഫർട്ട് ആക്കിയിട്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത്. എന്തായാലും അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചായിട്ട് പോയി കണ്ടിട്ട് വരൂ. ഹലോ, അപ്പം നമ്മളങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഇവിടെ വന്നപ്പോഴാണ് ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. എന്ത് രസമാണ്, കായലിൻ്റെ ഒരു തീരത്താണ്, കായലിൻ്റെ തീരത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇത് ഷൂട്ടുള്ളത് ഇവിടെ എവിടേക്കാണ്, അപ്പോൾ അതിലേക്ക് പോകണം. പക്ഷെ ഇവിടെ കണ്ടപ്പോൾ എന്ത് കൂളിങ്ങാണ്, ഇവിടെ ഒരു ചൂടും ഒന്നുമില്ല. പിന്നെ ഇതാണ്ടോ കപ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കി കപ്പൽ പോണുണ്ടോ. നല്ല രസമായിട്ട് തോന്നിയിട്ടോ. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഹലോ,
അപ്പോ നമ്മളിവിടെ കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ, കുറെ നേരമായിട്ട് നമ്മള് വെയിറ്റിംഗിലാണ്. എല്ലാരും വന്നിട്ടുമുണ്ട്. നമ്മള് ഫുഡൊക്കെ കഴിച്ചു ഇവിടെ തന്നെ, അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ നേരമായിട്ടോ. അപ്പോ ഇനി ഇതെപ്പോഴാ തുടങ്ങുന്നൊന്നും അറിയില്ല, രാത്രി ആവുന്നോ തോന്നുന്നു. എനിക്കാണെച്ചാ വയ്യാണ്ടാവാൻ തുടങ്ങി. ഞാനൊന്ന് ഇത്തിരി വെള്ളം കുടിക്കാച്ചിട്ട് പോയതാട്ടോ. ഉണ്ണി അവിടെ ബാക്കി മറ്റുള്ളവരൊക്കെ വന്നിട്ടല്ലേ, അവരോട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ പതുക്കെ. അങ്ങനെ ഞാൻ പോകുന്ന വഴിയിലാണ് കേട്ടോ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടത്. ഉണ്ണി അപ്പുറത്തായിരുന്നു പ്രാക്ടീസ്, മഹിമയും ഷൈനേഗൊക്കെ അപ്പുറത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ഇവിടുത്തെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വരണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ ഇവരെ കണ്ടപ്പോൾ ജസ്റ്റ് എടുത്താണ് കേട്ടോ, എനിക്കൊരു ഹായൊക്കെ തരണ്ടായിരുന്നു ആള്. നല്ല കൂളാണ് കേട്ടോ. അപ്പോൾ ദണ്ടോണ്ടൊരു ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്താണ് ഉണ്ണിയുടെ ഷൂട്ട്. അവിടെ ഷൈൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ നിങ്ങൾ ഷൂട്ട്, ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രാത്രി ആവാറ രാത്രി ആവുന്ന തോന്നുന്നത് കഴിഞ്ഞ് പോകുമ്പോഴത്തേനും ഇങ്ങനെ എടുക്കുമ്പോൾ കോപ്പി റൈറ്റ് വരുന്നുള്ളത് കൊണ്ട് ഞാൻ അധികം ഷോർട്സ് ആണ് ഇട്ട് എടുത്ത്. എല്ലാവരും ഷോർട്സ് പോയി കാണണേ. പിന്നെ ഔട്ട്ഡോർ ഷൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ കായലിൻ്റെ തീരത്തിലേക്ക് വന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ണിക്കുണ്ട്. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഷൂട്ടും എല്ലാം എടുക്കുമ്പോഴത്തേനും നന്നായിട്ട് ഇരുട്ടായിട്ടോ ഇതുണ്ട്. അപ്പോൾ എല്ലാവരും പ്ലാൻ ചെയ്ത് നിൽക്കുവാണ്. ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ രാവിലെ വന്നതാട്ടോ വീട്ടിൽ നിന്ന്, 9:30 നമ്മൾ വന്നതാണ്. ഇവിടെ കഴിയുമ്പോൾ രാത്രി ആയിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലേ. ഹറി ബെറിക്ക് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ത്രൂ മാത്രമാണ് വരിക. അവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്രാവശ്യം എന്ന് പറയാം. നമ്മളെപ്പോലെ ഡാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, കോമഡി വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവര് ആക്ടേഴ്സ് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അങ്ങോട്ട് ഓടുന്നു. പാവം ഷൈനികത്തിനൊക്കെ അവന് മധ്യമായിട്ടുണ്ട്, അപ്പുറത്തേക്ക് പോകണം. അപ്പോഴത്തേനും ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തു. ആ നല്ല ആള്, നല്ല എന്താ പറയാ, നല്ല നന്നായിട്ട് നമ്മളോടൊക്കെ നന്നായിട്ട് ബിഹേവ് ചെയ്തോട്ടെ. എന്തായാലും ഒത്തിരി നല്ല സന്തോഷമായി. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ ഏത് സ്ഥലത്താ വന്നിരിക്കണമെന്ന് കാണിച്ചുതരാം. ആ
ഇന്ന് നമ്മുടെ വാവക്കുട്ടി വന്നിട്ടില്ലേടാ, വാവക്കുട്ടിക്ക് ഫെയർവെല്ലാണ്. എവിടെ ഒരു പരിപാടിയോ ധരിപ്പിച്ചാലും അവൾക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ, നമ്മളിഞ്ഞ് പോണ വഴി കാണിച്ചു തരാം. നമുക്ക് അവിടെയൊക്കെ ചിലപ്പോ പാട്ട് സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് നമ്മള് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. ഇപ്പൊ മാത്രമാണ് മമ്മി ഇത് സൗണ്ടിൽ എടുത്തേക്കുന്നത്. പിന്നെ ഞാനൊന്നും എടുത്തിട്ടില്ല. ആവശ്യമില്ലല്ലോ, മമ്മിയാണ് എല്ലാം എടുത്തിട്ടുള്ളത്. എനിക്ക് ഞാൻ പിന്നെ എടുത്തിട്ട് എനിക്കും വയ്യ. പിന്നെ വയ്യ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്രാവശ്യം പറഞ്ഞ ഫുഡൊക്കെ കറക്റ്റ് ആയി. ഫുഡ് രാവിലെയും കഴിച്ചു, ഉച്ചക്ക് ഇവിടുന്ന് കഴിച്ചു, പോകുമ്പോ കഴിക്കാം. പക്ഷെ വെള്ളം പിന്നെ മഹിമയുണ്ടായിരുന്നത് അല്ലേ, അവള് നല്ല ക്യൂട്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും അടിപൊളിയായി. പിന്നെ നമ്മള് കൊറേ ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു. നമ്മള് ഇതിനു മുമ്പ് ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്, എല്ലാവരും എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, പോവാടാ. ബൈ. അപ്പൊ ഞാനും എന്റെ ഉണ്ണിക്കുട്ടിയും കൂടി നമ്മൾ എവിടിച്ച പോണത്? വീട്ടിക്ക്. എന്നെ കുത്തിയാണ് പാവന്റെ വാവക്കുത്തി അവിടെ വന്നിട്ട് ഇരിക്കണ്ടോ? സാരി കൊടുത്തിട്ട്, ഞാൻ ഇന്ന് സാരി കൊടുത്തിട്ട് പോണേ. അതിനൊരു വ്ളോഗ് എടുക്കാൻ കൂടി പറ്റിയില്ല കേട്ടോ ഞങ്ങൾക്ക്. കാരണം നമ്മള് അവൾക്ക് 9:30 ഇറങ്ങണം പറഞ്ഞു, നമുക്ക് അതിനേക്കാളും മുൻപ് ഇറങ്ങണം എന്ന് പറഞ്ഞു നമ്മള് വന്നതാണ്. അപ്പൊ എന്തായാലും നമ്മള് നടക്കട്ടെ കേട്ടോ. എന്തായാലും ചേച്ചാ പോവാ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് ഒരാള് പറയുന്നത്, മമ്മി ഇങ്ങോട്ട് വാ, ഒരു റീൽ എടുക്കാൻ വെച്ചിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യാട്ടോ. വേണ്ടോ? ഞാനില്ലച്ചാലേ ഡെഡാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടെന്ന് വിചാരിക്കണോ, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. ഇവിടെ എത്തിയപ്പോഴും അത് നമ്മള് ഭയങ്കര ടയേർഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ കുറെയൊന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ എത്തിയിട്ടും അതെ, കുറെയൊന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് നമ്മൾ ലോങ് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായിരിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും അതെ, എനിക്കും ആയാലും മമ്മിക്കും ആയാലും അതെ, ഫോണിൽ നോക്കി അല്ലെങ്കിൽ കാറിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കാം. പക്ഷെ ഫോൺ നോക്കി നമുക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് വയ്യാണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ലോങ് പോകുമ്പോൾ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കും, കാരണം വീഡിയോ അതിലൊന്നും ശ്രദ്ധിക്കില്ല, കാരണം വയ്യാണ്ടാവും. കാരണം അവിടെ കുറേ കാരണമായില്ലേ, അവിടെ പോയാൽ നമ്മളവിടെ പോയിട്ട് ഡാൻസ് ഒക്കെ ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ടയേർഡ് ആവണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ വ്ളോഗ് ഷോർട്സിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ഇവിടെ വന്നപ്പോഴും അതെ, ഭയങ്കര ടയേർഡായിരുന്നു. സോ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാനായിട്ട്. അപ്പോൾ ബൈ.